തൃശ്ശൂരിൽ ലക്ഷ്യമിടുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിക്കായി വാട്ടർ അതോറിറ്റിക്ക് നൽകാൻ നഗരസഭ സ്ഥലം കണ്ടെത്തി. മൈലക്കൽ വാർഡിൽ ചെങ്കുളത്തുള്ള നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള 10 ഏക്കർ ഭൂമിയിൽ 1.5 ഏക്കർ വസ്തുവാണ് വാട്ടർ അതോറിറ്റിക്ക് കൈമാറുക. ഇതിനു മുന്നോടിയായി താലൂക്ക് സർവേയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ഭൂമി അളന്നു തിട്ടപ്പെടുത്തി. നഗരസഭാ അധ്യക്ഷൻ നിമ്മി എബ്രഹാം, ഉപാധ്യക്ഷൻ വി പി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഭൂമി അളന്നത്. ചെങ്കുളത്ത് നഗരസഭയ്ക്കുള്ള 10 ഏക്കർ ഭൂമി പോക്കുവരവ് ചെയ്യുന്ന നടപടിയും ഇതോടൊപ്പം പൂർത്തീകരിക്കും. പി എസ് സുബാൽ എം എൽ എ മുൻകൈയെടുത്താണ് അടിയന്തര നടപടി ഉണ്ടാക്കിയത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പുരളൂർ നഗരസഭയിൽ സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പാക്കാൻ മുൻ കൗൺസിൽ കാലത്ത് തയ്യാറാക്കിയ പദ്ധതിക്കാണ് ഇപ്പോൾ ജീവൻ വച്ചിരിക്കുന്നത്. പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ നഗരസഭയോട് വാട്ടർ അതോറിറ്റി ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ മാസം കൂടിയ നഗരസഭാ കൗൺസിൽ യോഗം ഇതിന് അംഗീകാരം നൽകുകയും ചെയ്തു. പമ്പ് ഹൗസും ശുചീകരണ പ്ലാന്റും സ്ഥാപിക്കാനാണ് ചെങ്കുളത്ത് 1.5 ഏക്കർ ഭൂമി കൈമാറുന്നത്. കിണർ നിർമ്മിക്കുന്നതിന് കല്ലടിയാറ്റിലെ ചെങ്കുളം കടവിൽ ആറ്റുപുറമ്പോക്കിൽ 30 സെന്റും കൈമാറും. ഇത്രയും ഭൂമി വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയാൽ തന്നെ തുടക്ക നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകും. വാട്ടർ ടാങ്കിനായി കേളങ്കാവ് 10 ഏക്കർ വാർഡുകളിൽ 10 സെന്റ് വീതവും കോമളംകുന്ന് വാർഡിലും കലയനാട് പശുവലയിലുമായി 15 സെന്റ് വീതവും ഗ്രേസിംഗ് ബ്ലോക്ക് വാർഡിൽ 20 സെന്റും കാഞ്ഞിരമല വാർഡിൽ 12 സെന്റും ഏറ്റെടുക്കേണ്ടതുണ്ട്. ഏകദേശം 10 ഏക്കറോളം സ്ഥലം നമ്മൾക്ക് ഇവിടെ നഗരസഭയുടെ അധീനതയിലുണ്ട്. അതിൽ 5 ഏക്കർ നമ്മുടെ പോളിടെക്നിക്കിന് വേണ്ടിയാണ് ഈ 10 ഏക്കർ വാങ്ങിച്ചത്. പക്ഷേ 5 ഏക്കർ അവർക്ക് സ്വന്തമായിട്ട് കൊടുക്കുകയും ബാക്കി 5 ഏക്കർ നമ്മുടെ നഗരസഭയുടെ അധീനതയിലുമാണ്. ഇപ്പം നമ്മുടെ ഒരു കുടിവെള്ള പദ്ധതി എം എൽ എ ഒക്കെ ഇടപെട്ട് നടപ്പാക്കാൻ പോകുന്നു. അതിൻ്റെ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1.5 ഏക്കർ വസ്തുവാണ് ഇവിടെ നമ്മളതിനുവേണ്ടി നീക്കി വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വെജിറ്റബിൾ വെയർഹൗസിങ് സ്റ്റോറേജ് സെൻറ്റർ കൂടി ഇവിടെ വരുന്നുണ്ട്. അതിനും കുറച്ച് സ്ഥലം നമ്മൾ നീക്കി വച്ചിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് ഇവിടെ. ഇവിടെ പദ്ധതി വരുമ്പോൾ ഇവിടെ ഉള്ള ജനങ്ങൾക്കും മറ്റ് വാർഡുകളിൽ ഗ്രേസിംഗ് ബ്ലോക്ക്, വിളാച്ചേരി അങ്ങനെയൊക്കെയുള്ള ഉയർന്ന സ്ഥലത്തുള്ള ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കാൻ സാധിക്കും. അത് ഏറ്റവും ഒരു ഉപകാരപ്രദമായ സംരംഭമാണ്. മൊത്തം 2.75 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. നഗരസഭാ പ്രദേശത്ത് ദിവസവും 14 ദശലക്ഷം ലിറ്ററോളം വെള്ളം വിതരണം ചെയ്യാൻ കഴിയുന്ന പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പുനലൂർ നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന കല്ലടയാറ്റിൽ നിന്നാണ് വെള്ളമെടുക്കുക. 150 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പ്രോജക്റ്റ് ആൻഡ് ഓപ്പറേഷൻസ് വിഭാഗമാണ് പദ്ധതി നടപ്പാക്കുന്നത്. സ്ഥലം ഏറ്റെടുത്ത് നൽകുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാമെന്ന് വാട്ടർ അതോറിറ്റി നേരത്തെ ഉറപ്പ് നൽകിയിരുന്നതാണ്. പുനലൂർ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്ക് ബഹുമാന്യായ എം എൽ എയുടെ ശ്രമഫലമായി കഴിഞ്ഞ ദിവസം നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനുമായി ബഹുമാന്യായ ചെയർപേഴ്സണും വൈസ് ചെയർമാൻ അടക്കമുള്ള സംഘം പോയി കാണുകയും ബഹുമാന്യനായ എം എൽ എയുടെ സാന്നിധ്യത്തിൽ ആ പദ്ധതി അംഗീകരിക്കുകയും 150 കോടി രൂപയുടെ പദ്ധതി തത്വത്തിൽ അംഗീകരിച്ച് ലഭിക്കുകയും ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലം പ്രോജക്റ്റ് ഓഫീസർ സമർപ്പിച്ച രേഖയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിവിധ മേഖലകളിൽ വാട്ടർ അതോറിറ്റിക്ക് ഭൂമി നൽകാൻ കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുനലൂരിൽ 6 മേഖലയിൽ നമ്മൾ ഭൂമി തത്വത്തിൽ കൈമാറുവാനായിട്ടുള്ള ധാരണ, വാട്ടർ അതോറിറ്റി കൈമാറുവാനായിട്ടുള്ള ധാരണയായിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഈ 1.5 ഏക്കർ ഭൂമി. ഗ്രേസിംഗ് ബ്ലോക്കിൽ 20 സെന്റ്, പശുമലയിൽ 15 സെന്റ്, കോമളംകുന്നിൽ 10 സെന്റ്, നമ്മുടെ ആരംഭന 10 ഏക്കറിൽ 10 സെന്റ്, അങ്ങനെ വിവിധ മേഖലകളിൽ നമുക്ക് കേളങ്കാവിൽ 10 സെന്റ്, അങ്ങനെ എല്ലാ മേഖലകളിലും വാട്ടർ ടാങ്ക് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും നമുക്ക് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ കുന്നും പ്രദേശമായതുകൊണ്ട് പല മേഖലകളിലും ഇപ്പോൾ നിലവിലെ കുടിവെള്ള പദ്ധതി എങ്ങും എത്തുന്നില്ല. അപ്പോൾ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഏതാണ്ട് 10-20 വാർഡുകൾക്ക് കുടിവെള്ളം എത്തുന്നില്ല. ആ സാഹചര്യത്തിൽ എല്ലാ മേഖലയിലും വാട്ടർ ടാങ്ക് വെച്ചുകൊണ്ട് ബൃഹത്തായ പുനലൂർ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി പുനലൂരിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കും എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. തീർച്ചയായും അതിന് വേണ്ടുന്ന പ്രാഥമികമായ സർവേയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് വേണ്ടുന്ന ഭൂമി ഇവിടെ ഏറ്റെടുത്ത് നഗരസഭ പിന്നെ വാട്ടർ അതോറിറ്റിക്ക് നൽകുവാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ പുനലൂർ.